ഹലോ ഗൈസ്, വെൽക്കം ടു ദ വീഡിയോ. ഗൈസ്, യൂറോട്രക് സിമുലേറ്റർ പോലെ നമുക്ക് കിടലനായിട്ട് സിമുലേഷൻ കളിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഗെയിമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്ലെയർ കളിക്കാം, അതേപോലെ തന്നെ എല്ലാ സെറ്റപ്പും നമ്മുടെ ഈ ഗെയിമിനകത്തുണ്ട്. അതുമാത്രമല്ല, 1 GB സൈസിൽ നിങ്ങൾക്ക് ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ കാര്യം. 4 GB റാം മിനിമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഗെയിം കളിക്കാം. അതല്ല, നിങ്ങൾക്ക് ബെറ്ററായിട്ട് കളിക്കണമെന്നുണ്ടെങ്കിൽ 8 GB റാം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഗെയിം കളിക്കാം. ബെറ്റർ ഗ്രാഫിക്സിൽ കളിക്കണമെന്നുണ്ടെങ്കിൽ വെറും 1050 ഗ്രാഫിക് കാർഡ് മാത്രം മതി. സോ നമ്മുടെ ഗെയിമിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറയുന്നതിന് മുന്നേ നിങ്ങൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കണൊക്കെ അടിച്ച് വിളിച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള കിടിലൻ ഗെയിംസൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഗൈസ്, നമ്മളിന്ന് പറയാൻ പോകുന്ന ഗെയിമിൻ്റെ പേര് ട്രിക്സ് ആൻഡ് ലോജിസ്റ്റിക് സിമുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിടിലൻ ഗെയിമാണ്. അപ്പോൾ നിങ്ങൾ ഈ ട്രെയിലർ വിഷ്വൽസിൽ കാണുന്ന പോലെ തന്നെയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഗെയിമിനകത്ത് വരുന്നുണ്ട്, വെറുതെ കാണിക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് യൂറോ ട്രക്ക് സിമുലേറ്ററൊക്കെ കളിക്കാൻ പറ്റാതെ നിൽക്കുന്നവർക്കൊക്കെ ഇഷ്ടം പോലെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ഈ ട്രക്ക് ആൻഡ് ലോജിസ്റ്റിക് സിമുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിം. അപ്പോൾ നിങ്ങൾക്ക് 1 GB സൈസിൻ്റെ ഉള്ളിൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മറ്റ് പ്ലാറ്റ്ഫോമുകളെ നിങ്ങൾ തേടിപ്പോകേണ്ടതാണ്. അപ്പോൾ ഏത് പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ PC ഗെയിം കളിക്കുന്നവരും ഡൗൺലോഡ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഏത് വഴിയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ ആ വഴി ഡൗൺലോഡ് ചെയ്തതോടെ നിങ്ങൾക്ക് മൾട്ടിപ്ലെയർ കളിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ അതല്ല, സ്റ്റീം വഴിയും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, 800 രൂപ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഗെയിം പ്ലേയിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലഭിക്കുന്ന ഒരു കാർ എന്ന് പറയുന്നത് ഒരു മിനി വാനാണ്. സോ ഇതായിരിക്കും നമുക്ക് ഫസ്റ്റ് ലഭിക്കുന്ന ഒരു മിനി വാൻ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഈ ഒരു മെനു നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കുറേ ടെക്സ്റ്റുകളൊക്കെ വരുന്നുണ്ടല്ലോ, അത് ഭയങ്കര ചെറുതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു അത്യാവശ്യം വലുപ്പത്തിലൊക്കെ കൊടുക്കാമായിരുന്നു തോന്നിയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാറുകളും അതേപോലെ തന്നെ ട്രക്കുകളും വാനുകളും മോണസ്റ്റർ വണ്ടികളൊക്കെ കിട്ടുന്നുണ്ട്. അതേപോൾ കാറുകളാണ് നിങ്ങൾ കാണുന്നത്, പിക്കപ്പ് ട്രക്കുകളാണ് നിങ്ങൾ കാണുന്നത്, മിനി വാൻസ്, അതേപോലെ തന്നെ വലിയ ലോറി, സ്കാനിയ പോലുള്ള വണ്ടികൾ നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ദാ സ്കാനിയ വന്നിട്ടുണ്ട്. സ്കാനിയയുടെ ചെറിയ ട്രക്കുണ്ട്, അതേപോലെ വലിയ ട്രക്കുകളുണ്ട്. ട്രെയിലേഴ്സ്, ഒരുപാട് ട്രെയിലേഴ്സ് നമുക്ക് ഇൻ ഗെയിമിനകത്ത് കിട്ടുന്നുണ്ട്. സോ ഇതാണ് ഇതിൽ വരുന്ന മോണസ്റ്റർ ട്രക്ക്. ആയി അടിപൊളി കിടിലൻ വണ്ടി രക്ഷയിലട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഈ വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് നമ്മൾ മൾട്ടിപ്ലെയർ ആക്സസ് ചെയ്യാണ്. ഞാനിത് സ്റ്റീം വഴി പർച്ചേസ് ചെയ്തതല്ല. സോ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്ത് വഴി പർച്ചേസ് ചെയ്താണ് അല്ലെങ്കിൽ എന്ത് വഴി ഡൗൺലോഡ് ചെയ്താണ് നിങ്ങൾക്ക് മനസ്സിലാവും ഗൈസ്. അപ്പോൾ അതുവഴി ഡൗൺലോഡ് ചെയ്താലും നിങ്ങൾക്ക് മൾട്ടിപ്ലെയർ കിട്ടുന്നുള്ളതിനൊരു തെളിവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മൾട്ടിപ്ലെയർ സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ നിർഭാഗ്യവശാൽ നമുക്ക് രാത്രിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഗൈസ്. സോ ഈ രാത്രി ഒന്നും വിഷയമല്ല, നമുക്ക് ഇതിൻ്റെ ഒരു സെറ്റപ്പ് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കവിടെ ഒരു പച്ച സംഭവത്തിൽ നിങ്ങൾ ആ ഒരു സംഭവം അവിടെ ഇങ്ങനെ കറങ്ങുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ചില്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രെയിലർ സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് മിനി വാനുകൾ ഉപയോഗിച്ചും ഏത് വണ്ടികൾ ഉപയോഗിച്ചും നമുക്ക് ട്രെയിലർ മൂവ് ചെയ്യാൻ പറ്റും. സോ ഞാനീയൊരു അടുത്തുള്ളൊരു ട്രെയിലർ യൂസ് ചെയ്യാണ്. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ആ ഒരു ജോബ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സോ നമ്മളെ ട്രെയിലർ നമ്മുടെ അടുത്ത് തന്നെ കിടപ്പുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ട്രെയിലർ എടുത്തിട്ടാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് ഗൈസ്. ഇപ്പോൾ ഓക്കെ, നമുക്ക് ഈ ഒരു ട്രെയിലർ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നൈറ്റായി പോയി ഗൈസ്. അപ്പോൾ പകലാവുമ്പോൾ കറക്റ്റ് നമുക്ക് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അതൊന്നും സീനല്ല. അപ്പോൾ നമ്മുടെ ട്രെയിലർ നമ്മളതിലേക്ക് അറ്റാച്ച് ചെയ്യാം. സോ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്തോ ഒരു സെറ്റപ്പുള്ളൊരു ട്രെയിലറാണെന്ന് തോന്നുന്നു, ചെറിയ ട്രെയിലറാണ്, നമ്മളെ വണ്ടിക്ക് പറ്റിയ ട്രെയിലറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മാപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് GPS നോക്കിയിട്ട് പോകാൻ പറ്റും. അപ്പോൾ കുറച്ച് പേരുകളൊക്കെ അപ്പുറത്ത് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്. ആ പേരുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള പ്ലേയേഴ്സാണ് ഗൈസ്. നമുക്ക് സാധാരണ ഓൺലൈൻ മൾട്ടിപ്ലെയർ കളിക്കുന്നവർക്കറിയാം ഇതേപോലുള്ള ആ ഒരു പേരിൻ്റെ ടാഗൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് മറ്റുള്ള പ്ലേയേഴ്സാണ്. നമുക്ക് അവിടെ പോയിട്ട് അവരായിട്ട് കോപ്പറേറ്റ് ചെയ്ത് കളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ മൾട്ടിപ്ലെയറിലും ഇതേപോലെ നമുക്ക് ജോബുകളൊക്കെ എടുത്തിട്ട് അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പോൾ നമ്മളിതാ നമ്മുടെ റോഡുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. രാത്രിയുടെ ആ ഒരു സെറ്റപ്പൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇടിക്കരുത്, ഇടിച്ചിട്ടുണ്ട്. വണ്ടി റിപ്പയർ ചെയ്യുന്നു. നമ്മൾ ഈ യൂറോ ട്രക്കിൽ കളിച്ചിട്ടുള്ള പോലെ തന്നെ എല്ലാ എന്താ പറയുക, ബേസിക് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും, ഒരു സിമുലേഷൻ ഗെയിമിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മളിതിൽ കാണാൻ പറ്റും. അതുമാത്രമല്ല, നമ്മുടെ യൂറോ ട്രക്കിൽ ഇല്ലാത്ത കുറേ സംഭവങ്ങൾ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഹെവി ലോഡ്, അതായത് വൈഡ് ലോഡ് അടക്കം, ഓവർ സൈസ് ലോഡ് അടക്കം നമ്മൾ എന്താ പറയുക, നമ്മൾ വമ്പൻ ലോഡുകളെ കൊണ്ടുപോകുമല്ലോ, അതടക്കം എസ്കോർട്ട് വാഹനങ്ങളടക്കം പോകുന്ന സെറ്റപ്പ് വരെ നമ്മൾ ഈ ഗെയിമിനകത്ത് വരുന്നുണ്ട്. നമ്മൾ ഓരോ ഗെയിം പർച്ചേസ് ചെയ്തിട്ട് ഓരോ ലെവലൊക്കെ നമ്മളിങ്ങനെ അച്ചീവ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സെറ്റപ്പുകൾ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ മാപ്പുകളും കാര്യങ്ങളൊക്കെ, വേറെയും മാപ്പുകളൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇതിൻ്റെ മോഡുകൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിയില്ല, കാരണം ഞാൻ അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ മോഡുകൾ ഉണ്ടാവാം, നമുക്ക് സെർച്ച് ചെയ്താൽ, ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്താൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ലോഡും കൊണ്ട് പോവുകയാണ്, നമ്മുടെ ട്രെയിലറും കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇതൊന്നുമല്ല ട്രെയിലർ, വലിയ ലോറികൾ എടുത്താൽ ഇതൊന്നുമല്ല ട്രെയിലർ എന്ന് പറയുന്നത്, ഇതിലും ട്രെയിലർ വേറെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് ഗൈസ്. അപ്പോൾ രണ്ട് പ്ലെയേഴ്സ് അപ്പുറത്തുണ്ട്. രണ്ട് പ്ലെയേഴ്സ് എവിടെയാണെന്ന് വെച്ചാൽ അപ്പുറത്തെ ഭാഗത്താണ് ഉള്ളത്, അതായത് നമ്മുടെ മാപ്പിൻ്റെ ഒരു ഓങ്ങിയ സൈഡിലാണുള്ളത്. സോ അവിടെ പോയി കഴിഞ്ഞാൽ അവരെ കാണാൻ പറ്റും. അവർ ആക്റ്റീവ് പ്ലെയർ ആണോ അതോ വെറുതെ അവിടെ വൃത്തിയെടുക്കുകയാണോന്നും അറിയാൻ പറ്റില്ല, ജസ്റ്റ് പോയാലേ അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കയറിയിരുന്നിട്ടും ഡ്രൈവ് ചെയ്യാൻ പറ്റും. എല്ലാ ടൈപ്പ് ഓഫ് രണ്ട് ടൈപ്പ് ഓഫ് ക്യാമറ ഉള്ളതെന്ന് തോന്നുന്നു, ഒന്ന് തേർഡ് പേഴ്സണും ഒന്ന് ഫസ്റ്റ് പേഴ്സണും. അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, ഇനി പുതിയതായിട്ടുള്ള ക്യാമറ സെറ്റപ്പ് ഉണ്ടോ നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് നോക്കുക. കിടിലനായിട്ട് കളിക്കാൻ പറ്റും നമുക്ക്. ഒരു എന്താ പറയുക, നമ്മളെ ഗ്രാഫിക്സ് അതായത് ഹൈ ഗ്രാഫിക്സ് ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ബെറ്ററായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. അതുകൊണ്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ലോഡ് ഇറക്കാനുള്ള സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഒരു വട്ടത്തിലൊരു സംഭവമൊക്കെ കാണിക്കുന്നുണ്ട്. ആനിമേഷൻ ഒരു സംഭവം ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ലോഡ് ഇവിടെ ഇറക്കേണ്ടതെന്നുള്ള മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോഡ് നമ്മുടെ ഇവിടെ തട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നൈറ്റാണെങ്കിൽ തന്നെ നൈറ്റൊക്കെ പെട്ടെന്ന് നമുക്ക് ഡേ ആയി കിട്ടും. അങ്ങനെ ഒരുപാട് സമയം, യൂറോ ട്രക്ക് കളിക്കുന്നവർക്കറിയാം, ഒരുപാട് സമയം നമുക്ക് നൈറ്റ് ഉണ്ടാവും. സോ അതുപോലല്ല, നമുക്ക് ഡേ ലൈറ്റൊക്കെ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. സോ അതപ്പോൾ ഡേ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളും കാര്യങ്ങൾ, അതപ്പോൾ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഇതാണ് നിങ്ങൾ കണ്ടോളി, കിടക്കാൻ ഇൻറ്റീരിയറുള്ള അതാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം മൾട്ടിപ്ലെയർ നമ്മൾ ക്രാക്ക്ഡ് വേർഷനിൽ കളിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ആ ഒരു തെളിവിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് വന്ന് എൻ്റെ മിടിച്ചിട്ട്. ഓ, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകുന്നത്, അപ്പോൾ ആ രണ്ട് പ്ലെയേഴ്സിനെ നമ്മൾ കണ്ടെത്തിയിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ബാക്കിയുള്ള ഗെയിം പ്ലേസും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ നമ്മളെ ചാനലിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ട് പ്ലെയേഴ്സ് ഇതാ ഈ ഭാഗത്ത് അവിടെ ഉണ്ട്, നോക്കാം നമുക്ക്. കാറുകാരൻ പിന്നെ വന്നിടിച്ചല്ലോ, ഇതാകട്ടൊക്കെ കേട്ടോ. രണ്ട് പ്ലെയേഴ്സിനെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാനത് സ്റ്റീം വഴി പർച്ചേസ് ചെയ്തല്ല, ഒന്നും കൂടി പറയാണ്. ഓക്കെ, നിങ്ങൾക്ക് ആ വഴി ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാ ഉമ്മാരിത് അവിടെ ഉണ്ട്. ഇവിടെ നിന്നൊക്കെ നമുക്ക് ജോബ് എടുത്ത് പോകാൻ പറ്റും, അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഓരോ കമ്പനീസാണ്. ഓക്കെ, അപ്പോൾ രണ്ട് പ്ലെയേഴ്സ് ഇത് അപ്പുറത്ത് പറഞ്ഞുകൊണ്ട് അവരെ അവിടെ സ്റ്റക്കാക്കി വെച്ചേക്കാണ്, അല്ല സ്റ്റോപ്പാക്കി വെച്ചേക്കാണ്. ഇവർ പോകുന്നൊന്നുമില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ട്രക്ക് ആൻഡ് ലോജിസ്റ്റിക് സിമുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ലിങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ ലിങ്ക് ഇട്ട് തരാൻ പ്രയാസമാണ്, ഇത് ക്രാക്ക്ഡ് ആയതുകൊണ്ട് തന്നെ ലിങ്ക് ഇടാൻ കുറച്ച് പ്രയാസമായിരിക്കും. സോ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക, നിങ്ങൾ സെർച്ച് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാം. ഓക്കെ, ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കാം. ഓക്കെ, നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിച്ച് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഗേൾസ്, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ ബൈ, സീ യു.